തെക്കൻ താമരശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് സംബന്ധിച്ച് സർവകക്ഷി അവലോകന യോഗം നടത്തി. പുനർനിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ കരാറുകാരനെ അയോഗ്യനാക്കിയ ശേഷമുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. എന്നാൽ പുതിയ കരാർ നടപടികൾ പൂർത്തിയാക്കി ഇനി എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. കരാറുകാരൻ നാട്ടുകാരിൽ നിന്ന് പണവും സാധനങ്ങളും കടം വാങ്ങിയതും കൃത്യമായ ഉറപ്പുകളില്ലാതെ ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിച്ചതും ചെയ്ത പണികളിൽ ക്രമക്കേട് കാണിച്ചതും യോഗത്തിൽ പങ്കെടുത്തവർ വിശദീകരിച്ചു. സർവകക്ഷി യോഗത്തിൽ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് ഒന്ന് രണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കമ്മിറ്റി തീരുമാനം എടുത്തു. അതുമാതിരി ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ പദ്ധതി സമർപ്പിച്ചിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ചയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പലവട്ടം നമ്മൾ ഓഫീസുകളിൽ പോയി ഇതിനു വേണ്ടിയിട്ട്, ഒന്നാമത് നമ്മൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്തായിരുന്നു. മുതലാണ് നമ്മുടെ പഞ്ചായത്തിലൊരു മാർക്കറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നല്ലൊരു ആർവശാല അടക്കം അറിയുന്ന രീതിയിലുള്ള ആർവശാല അടക്കമുള്ള മാർക്കറ്റില്ല. അപ്പൊ അതിനോട് ചേർന്ന സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ക്ലീൻ കെയർ, നമുക്ക് ശുചിത്വ മിഷൻ പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്താൽ